Hi friends, I am Rincy Johnson. Rincy's Kitchen and Vlog. Welcome to the Samosa, adubola thanne endha paraya sandwich inagathe fill cheyan ellathinum kollana oru dish kudiyana pinne idu oru paadu kaalam irikkum ketto oru rendu moonu maasam vare namukku idu kedu koodathe namukku irikkum cheyum appo namukku idu engane undakkunnu nokkam appo namukku idu pole oru chatti venam ningada kayil edana non stick inde paathramana adanalum mathi namukku idonnu stove kattiche chatti choodakka ആവശ്യമുള്ള സാധനങ്ങൾ ഒരു നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു ഒരു മൂന്ന് വറ്റൽമുളക് ചെറുതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ആ ചിക്കൻ എടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി വെച്ചിരിക്കുന്ന സാധനമാണ് കേട്ടോ ഇത് ഇത് ഒരു അര കിലോ ഉണ്ട് ഇത് നമ്മൾ ചെറിയുള്ളിയാണ് ഈ ചെറിയുള്ളി ഒരു 200 ഗ്രാം ചെറിയുള്ളിയുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും സാധനം മതിയാവും നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊരു ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി മൂന്ന് നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഒന്ന് ചുമപ്പായി വരുന്നതേ ഉള്ളൂ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ഇട്ടു നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ 200 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചെറിയുള്ളി കിള്ളി പൊളിച്ച് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വലിയ സവാള എടുത്തിട്ട് ഒരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞാലും മതി പക്ഷേ ചെറിയുള്ളിയാണ് ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ചെറിയുള്ളി എടുക്കുക നിങ്ങളുടെ സൗകര്യം പോലെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ചെറിയുള്ളിക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇപ്പം നമുക്ക് അര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ആയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറിയുള്ളി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ഇങ്ങനെ ആക്കി ഒന്ന് ഒറ്റ കറക്ക് കറക്കിയ ചിക്കനാണ് ഇതിനകത്ത് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും ഒരു ഇതാ ഇത്രയും കൈ വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരു ഒറ്റ കറക്ക് കേട്ടോ അതും കൂടെ ഇത് അര കിലോ ഉണ്ട് കേട്ടോ അര കിലോയ്ക്കാണ് 200 ഗ്രാം ചെറുപുളി നമ്മൾ ഉപയോഗിക്കുക അതുകൂടെ ഒന്ന് ഇട്ട് തീ കുറച്ച് വെച്ച് വേണം ഉണ്ടാക്കാൻ ഇത് പതിയെ ഇരുന്ന് വേണം ഒന്ന് ഉണങ്ങി ഉണങ്ങി വരാൻ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരുമേ ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കാര്യം എന്ന് വെച്ചാൽ ഇത് ഒന്ന് കടന്ന് ഒന്ന് മൂത്ത് വരണമല്ലോ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതെ
പതിയെ ഇരുന്ന് ഒന്ന് ചെറു തീയിൽ നല്ലപോലെ ഡ്രൈ ആയി വരുവേ. ഇതിപ്പോൾ നമുക്ക് ചിക്കൻ ഇപ്പോൾ വില കുറഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ചിക്കൻ്റെ തന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ചെറിയുള്ളി അല്ലെങ്കിൽ സവാള ചേർക്കുന്നത് കൊണ്ട് കേടായി പോകുന്നുള്ള ഒരു ധാരണയൊന്നും വേണ്ട. ഇത് രണ്ടും നല്ലപോലെ ഫ്രൈ ആകുന്നുണ്ടല്ലോ, അതുകൊണ്ട് കേടാവത്തുമില്ല. പിന്നെ എന്താ പറയുക, ഇത് നല്ല ടേസ്റ്റുമാണ്. അതിനകത്ത് ചേർക്കുന്നത് ഇതിനകത്ത് മുളക് പൊടി ചേർത്തും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഞാൻ എനിക്കതിലും കൂടുതൽ ഇഷ്ടം കുരുമുളക് പൊടി ചേർക്കുന്നതാണ്. അത് ഈ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു മൂത്ത് വരുന്നതേ ഉള്ള ഈ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു സ്പൂൺ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടണം ഓരോ സ്റ്റേജിൽ, മുരിയുന്ന ആ സ്റ്റേജ് നോക്കിയിട്ട് ആ ടൈം കൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അത്ര ഇട്ട് കൊടുത്താൽ മതി. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, കൈ വിടാതെ ഇളക്കണം, അടിക്കൊന്നും പിടിക്കാതെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കണം. കുറച്ച് ഉപ്പിൻ്റെ പോരായ്മയുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ ഇനിയും കുരുമുളക് നമ്മൾ ഓരോ സ്റ്റേജിൽ ചേർക്കുമെന്ന് പറഞ്ഞു. ഇനിയും ഇപ്പം ഞാൻ രണ്ട് സ്പൂണും കൂടെ ചേർക്കുവാണ്. ചിലപ്പം ഇത് മതിയാവും, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇടാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല. ഇനി നമ്മളിത് ഇളക്കി ഉണക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഫ്രഷ് മീറ്റിൽ തന്നെ ഉണ്ടാക്കിയത് കണ്ടോ, നമുക്ക് ഒരുപാട് അളവ് കിട്ടി. നമ്മൾ ഉണങ്ങിയിട്ട് ഉണ്ടാക്കുന്നതിലും കൂടുതലായിട്ട് നമുക്ക് സാധനം ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം അല്ലേ. സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് ഇളക്കാം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും മൂന്ന് സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് സ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിന് എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പം ഇതിന് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഉണ്ട്, ഗരം മസാലയുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ പാകം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. നല്ല കളറും കണ്ടോ, നമുക്ക് അത്രയും എണ്ണ ഒഴിച്ചത് കൊണ്ടും ഇത് കിനിഞ്ഞൊന്നും ഇറങ്ങത്തില്ല. അത്രയും തന്നെ എണ്ണ ആവശ്യമുണ്ട് അടുക്കി പിടിക്കാതിരിക്കാനൊക്കെ. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതുകൊണ്ട് നമ്മൾക്ക് എന്താ സമൂസ ഉണ്ടാക്കാം, സാൻഡ്വിച്ചിനകത്ത് ഫില്ല് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളുടെ നാടൻ കൊഴുക്കട്ട ഉണ്ടാക്കുമല്ലോ, കൊഴുക്കട്ടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാം, അതുപോലെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അതിനകത്തൊക്കെ പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതുപോലെ ഇതിനകത്ത് കുറച്ച് കിഴങ്ങ് പൊടിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ എന്തൊക്കെ വെറൈറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടോ അതിനകത്ത് എന്തിനകത്തൊക്കെ ഫില്ല് ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. ബൈ.